हरे रामा 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 हरे हरे, हरे कृष्णा हरे कृष्णा 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 हरे हरे। इन नम्मल श्रीमद्भागवतम चतुर्थ स्कंधम तुडंगुकयाण। ഒന്നാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ഇത് വിസർഗം എന്നാണ്. വിസർഗം എന്ന ഈശ്വരലീലയെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഈ പ്രകൃതിയിൽ എങ്ങനെയാണ് ജനസമൂഹങ്ങൾ പ്രകൃതിയിൽ ഉണ്ടായത്? ജനസമൂഹം മാത്രമല്ല, പ്രകൃതിയിൽ വക ജീവജാലങ്ങളും അചലങ്ങളും ചരങ്ങളുമായ വസ്തുക്കൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, ഭഗവാൻ പറയുന്നത്. മൈത്രേയ മുനി വിദുരരോട് പറയുന്നത് ഈ പ്രകൃതിയുടെ നിർമ്മാണത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓരോ ഋഷീശ്വരന്മാരെങ്ങനെ ഉണ്ടായിരുന്നാണ്, അവരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. അപ്പോൾ ഇതൊരല്പം കൂടുതൽ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. കുറേ പേരുകളൊക്കെ വരുന്നുള്ളത് കൊണ്ട് കുറച്ച് ശ്രദ്ധയോടുകൂടി ഇത് നമുക്ക് കാണേണ്ടതുണ്ട്. തിരക്ക് പിടിക്കാതെ സാവധാനം സാവധാനം അരമണിക്കൂറൊക്കെയുള്ള ഭാഗങ്ങളായിട്ട് നമുക്കിത് മനസ്സിലാക്കാം. ഇത് യൂട്യൂബിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് നിരന്തരം ആ സമയത്ത് ലൈവ് കാണാൻ കഴിയാത്തവർക്ക് യൂട്യൂബിൽ കാണാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ ഞാനിത് പോസ്റ്റായിട്ട് ഇടുന്നുണ്ട്, അത് കാണാം. ഇത് പഠിക്കുക എല്ലാവരും. നാലാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ വരികയാണ്. ഒന്നാം അധ്യായം. മൈത്രേയൻ പറയുകയാണ്, മനുവിന് ശതരൂപയിൽ ആഹുതി ദേവഹൂതി പ്രസൂതി എന്ന പേരില് മൂന്ന് കന്യകമാരും പ്രിയവ്രതൻ ഉത്താനപാതൻ എന്ന സുപ്രസിദ്ധരായ രണ്ട് പുത്രന്മാരും ഉണ്ടായി എന്ന് പറയാം. അപ്പൊ മനുവിന് ശതരൂപയിൽ, സ്വയംഭൂ മനുവിന് ശതരൂപയില് ദേവഹൂതി ആഹൂതി ദേവഹൂതി പ്രസൂതി, ആഹൂതി ദേവഹൂതി പ്രസൂതി എന്ന മൂന്ന് സ്ത്രീ പ്രജകളും ഉത്താനപാതൻ പ്രിയംവ്രതൻ എന്ന രണ്ട് പുരുഷ പ്രജകളും ഉണ്ടായി. ഇങ്ങനെ അഞ്ചു പേരുണ്ടായി എന്ന്. അതാണ് ആദ്യ മനുഷ്യനായിട്ട് പറയുന്നത്. ഈ സ്വയംഭൂ മനുവാണ്. സ്വയംഭൂ മനുവിൽ ശതരൂപയിൽ ഉണ്ടായവരാണ് ആഹൂതിയും ദേവഹൂതിയും പ്രസൂതിയും പ്രിയംവ്രതനും ഉത്താനപാതനും. ഇനി രണ്ടാമത്തെ ശ്ലോകം പറയുന്നു, ആദിരാജാവായ മനു ആഹൂതി എന്ന പുത്രിയെ ഭ്രാതൃമതിയായിരിക്കെ ബ്രഹ്മപുത്രനായ രുചി പ്രജാപതിക്ക് ശതരൂപയുടെ അനുവാദത്തോടെ തന്നെ പുത്രികാധർമ്മവിധി പ്രകാരം കല്യാണം കഴിച്ചു കൊടുത്തു. പുത്രികാധർമ്മവിധി പ്രകാരം എന്താണ് ഈ പുത്രികാധർമ്മവിധി പ്രകാരം? പുത്രിയിൽ ജനിക്കുന്ന പുത്രനെ തനിക്ക് തരുവേണം എന്നുള്ള പ്രതിജ്ഞയാണ് പുത്രികാധർമ്മം. പുത്രികാധർമ്മവിധി എന്ന് പറയുന്നത് പുത്രിയിൽ ജനിക്കുന്ന പുത്രനെ തനിക്ക് തരയണമെന്നുള്ള പ്രതിജ്ഞയോടുകൂടി പിതാവ് വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആ സമ്പ്രദായത്തിനാണ് അങ്ങനെ പറയുക. തൻ്റെ മകളുടെ പുത്രനെ തനിക്ക് നൽകണം എന്ന് പറയുന്ന, തനിക്ക് വളർത്താൻ വേണ്ടി നൽകണം എന്ന് പറയുന്ന ആ സമ്പ്രദായമാണത്. ആ വിധി അനുസരിച്ചാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. ആഹൂതിയെ രുചിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ബ്രഹ്മപുത്രനാണ് രുചി. ശരിക്കും മനുവിന് പുത്രിമാരില്ലെങ്കിൽ മാത്രമേ ഈ വിധി പറയേണ്ടതുള്ളൂ. എങ്കിലും പ്രിയംവ്രതൻ ഉത്താനപാതൻ എന്ന രണ്ട് പുത്രന്മാരുണ്ടായിരുന്നിട്ടും ഈ വിധം ചെയ്തത് ആഹൂതിയിൽ ഭഗവാൻ അവതരിക്കുമെന്നും ഭഗവത് സംഗമം തനിക്ക് സിദ്ധിക്കണമെന്നുള്ള ആഗ്രഹത്താലും ഇതിനെ അറിഞ്ഞിട്ട് തന്നെയാണ് സ്വശക്തിയായ ധർമ്മഭക്തി ശതരൂപയും ഇതിനെ അനുകൂലിച്ചത്. ഭഗവാൻ ആഹൂതിയിൽ അവതരിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മനു ആ പുത്രനെ തനിക്ക് തരണം എന്ന് പറഞ്ഞത്. കാരണം ഭഗവാനെ തന്നോടൊപ്പം വളർത്തുന്നതിനുള്ള ആഗ്രഹം കൊണ്ടാണ്, ഭഗവാനോടൊപ്പം ജീവിക്കേണ്ടതിനുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ് മനു അത് പറഞ്ഞത്. ഭഗവത് ഭക്തനും
വേദാധ്യായനാദികൾ നിഷ്ഠ നിമിത്തം മഹാതേജസ്സോടുകൂടിയവനുമായ രുചി പ്രജാപതി ലക്ഷ്മി സഹിതനായ നാരായണമൂർത്തിയെ സമാധി യോഗത്തിൽ ഹൃദയിൽ വഹിക്കുകയും ആ ഹൃദയത്തിൽ നിന്ന് സ്വപത്നിയായ ആകുതിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തതിനാൽ ഒരു സ്ത്രീ സന്താനത്തെയും ഒരു പുരുഷ സന്താനത്തെയും ഒരേ കാലത്തിൽ പ്രസവിച്ചു. ആ നിത്യമായ വേദാധ്യായനത്താലും നിഷ്ഠ നിമിത്തവും മഹാതേജസ്സോടുകൂടിയവളാൻ രുചി പ്രജാപതി. അങ്ങനെ ആ തേജസ്സോടുകൂടിയ രുചി പ്രജാപതി ലക്ഷ്മി സഹിതനായ ശ്രീ നാരായണമൂർത്തിയെ ലക്ഷ്മി സഹിതനായ നാരായണമൂർത്തിയെ തൻ്റെ ഹൃദയത്തിൽ വഹിക്കുകയും അതിനെ ആ ഹൃദയത്തിൽ നിന്ന് സ്വഭക്തിയായ ആകുതിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഭഗവത് ധ്യാനത്തിൻ്റെ ഫലമായിട്ട് ആ ധ്യാനാംശം തൻ്റെ സ്വപത്നിക്ക് കൊടുത്തതിൻ്റെ ഫലമായിട്ട് രണ്ട് പുത്രന്മാർ രണ്ട് മക്കളുണ്ടായി, ഒരു സ്ത്രീ സന്താനവും ഒരു പുരുഷ സന്താനവും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എങ്ങനെയുള്ള പുത്രന്മാർ വേണമെന്നാണോ നമ്മൾ തീവ്രമായി ഇച്ഛിക്കുന്നത് അങ്ങനെയുള്ളവരെ കിട്ടും. നമ്മൾ തീവ്രമായി ഇച്ഛിച്ചാൽ അങ്ങനെയുള്ളവരെ കിട്ടുന്ന. ഇന്നിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും എങ്ങനെ ഇങ്ങനെയുള്ള മക്കൾ വേണം എന്നൊന്നും തീവ്രമായി ആഗ്രഹിക്കില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നവരില്ല. ഇവിടെ അതിനല്ല, ഒരു സന്താനം ലഭിക്കണമെങ്കിൽ അത് ഇന്നതിനായിരിക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുകയാണ്. ഭഗവാൻ തന്നെ ആയിരിക്കണമെന്ന്, ലക്ഷ്മി സഹിതനായ ഭഗവാൻ എനിക്ക് മകനായി പിറക്കണമെന്ന് രുചി വളരെയധികം ആഗ്രഹിച്ചു രുചി പ്രജാപതി. അങ്ങനെ മനസ്സിൽ ആ തീവ്രമായ ആഗ്രഹത്തെ തൻ്റെ പതിയായ ആഹൂതിയിലും പ്രവേശിപ്പിച്ചു. അതിൻ്റെ ഫലമായി അവർക്ക് രണ്ട് പ്രജകളുണ്ടായി. അവരിൽ പുരുഷ സന്താനം യജ്ഞൻ എന്ന നാമധേയത്തെ വഹിച്ച് അവതരിച്ചു. അതിൽ പുരുഷ സന്താനം യജ്ഞൻ എന്ന നാമത്തെ അംഗീകരിച്ചു. അവതരിച്ച സാക്ഷാൽ മഹാവിഷ്ണുവും സ്ത്രീ സന്താനം വിഷ്ണുവിനെ ഒരു കാലത്തും പിരിഞ്ഞിരിക്കാതെ ലക്ഷ്മി ദേവിയുടെ അവതാരമായ ദക്ഷിണ എന്ന നാമത്തിലും പ്രസിദ്ധമാണ്. അപ്പൊ എന്താണ് രുചി? മനുവിലും മനു ശതരൂപയിലുണ്ടായ ആഹുതിയെ ബ്രഹ്മപുത്രനായ രുചി പ്രജാപതിക്ക് നൽകുകയും രുചി പ്രജാപതിയുടെ തീവ്രമായ ആഗ്രഹത്തിന്റെ ഫലമായി യജ്ഞനെന്നും ദക്ഷിണ എന്ന് പേരായ രണ്ട് സന്താനങ്ങൾ ഉണ്ടാകുകയും അവ ലക്ഷ്മി സഹിതനായ ഭഗവാൻ തന്നെ ആകുകയും ചെയ്തു. ഇതാണ് ഈ ശ്ലോകത്തിൽ നമ്മളോട് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കുക, അഞ്ചാമത്തെ ശ്ലോകം നോക്കുക. സർവത്ര വ്യാപിക്കുന്ന ദേഹകാന്തിയോടുകൂടിയ പുത്രേ പുത്രനെ ബ്രഹ്മപുത്രനായ മനു സ്വരാജധാനിയിലേക്ക് കൊണ്ടുപോയി. ബ്രഹ്മപുത്രനായ മനു ആ മകളുടെ പുത്രനെ സ്വരാജധാനിയിലേക്ക് കൊണ്ടുപോയി. ആ യജ്ഞ ഭഗവാനെ തൻ്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി. ശ്രീ സന്താനം വിഷ്ണുവിന് ഒരു കാലത്തും പിരിഞ്ഞിരിക്കാത്ത മഹാലക്ഷ്മി ദേവിയുടെ അവതാരവുമായ ദക്ഷിണ എന്ന നാമത്തിൽ പ്രസിദ്ധമായി തീർന്നു. അവരെ തന്നെ വളർത്തി ദക്ഷിണ എന്ന നാമത്തിൽ പ്രസിദ്ധമായി. കാരണം പുത്രനെ മാത്രമേ കൊണ്ടുപോകാൻ അവകാശമുള്ളൂ, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് മനു പുത്രനെ മാത്രം കൊണ്ടുപോയത്. അതിനാൽ പുത്രിയായ ദക്ഷിണയെ രുചി പ്രജാപതി തന്നെ സ്വീകരിക്കുകയും ചെയ്തു. കാരണം വാക്കനുസരിച്ച് പുത്രനെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ പുത്രിയെ രുചി പ്രജാപതി തന്നെ വളർത്തി. എന്നിട്ടോ സർവമന്ത്രങ്ങൾക്കും യജ്ഞാദി കർമ്മങ്ങൾക്കും സമുചിത ഫലത്തെ നൽകി മന്ത്രങ്ങളെയും കർമ്മങ്ങളെയും നിലനിർത്തി രക്ഷിക്കുന്ന ഭഗവാൻ ശ്രീഹരിയെ പിരിഞ്ഞിരിക്കാത്ത ലക്ഷ്മീദേവിയുടെ അവതാരമായ ദക്ഷിണാദേവിയെ തന്നെ കാംക്ഷിച്ചതിനാൽ വിവാഹം ചെയ്തു. ഇവിടെ സഹോദരി സഹോദരന്മാർ എങ്ങനെ വിവാഹം ചെയ്യുന്നു എന്ന ഒരു ചോദ്യം ഉദിക്കാം. അതിനൊരു ഉത്തരം ഇത് നമ്മളെ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല എന്നുള്ളതാണ്. അതിനേക്കാൾ മറ്റൊരു ഉത്തരം
ശാസ്ത്രമായി പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഉത്തരം. ഭാഗവതവും രാമായണം ഒന്നും നമ്മളെ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതൊന്ന്. ആത്മീയമായ തത്വങ്ങളെയും ഈ സയൻസുകൾക്കതീതമായി നിലനിൽക്കുന്ന ഒരു ചിന്താഗതിയെയും നമുക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ശാസ്ത്രത്തെ സമീപിക്കാൻ. അല്ലാണ്ട് ഭാഗവതത്തിൽ പറയുന്ന ദേവകാര്യങ്ങളെല്ലാം ടെസ്റ്റ് ട്യൂബിൽ തെളിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഇതിനെ സമീപിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാം അങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഈ പ്രകൃതി നമ്മൾ കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ട്യൂബിൽ സ്വീകരിക്കാം. പക്ഷേ അല്ലാണ്ടുള്ളതെല്ലാം ടെസ്റ്റ് ട്യൂബിൽ തെളിയിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണെങ്കിൽ ഇത് മനുഷ്യർ ഈ രീതിയിൽ ചെയ്തു കൊള്ളണം എന്നല്ല അതിൻ്റെ അർത്ഥം. മനുഷ്യ തലത്തിൽ നിന്നും ഉയർന്ന തലത്തിലുള്ളതാണിത്. അതുകൊണ്ട് തന്നെ ഇവ വിഭിന്നമായ ഒന്നാണ്. ജനിച്ചതാരാ? ഭഗവാനും ഭഗവാന്റെ പത്നിയും തന്നെയാണ് അവരുടെ ഗർഭപാത്രത്തിൽ വന്ന് ജനിച്ചത്. അതുകൊണ്ട് അവർ വന്നു കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ വിവാഹിതരായി. യജ്ഞനും ദക്ഷിണയും തമ്മിൽ വിവാഹിതരായി. ഈ യജ്ഞൻ എന്ന് പറയുന്നതും ദക്ഷിണ എന്ന് പറയുന്നതും വിഷ്ണുവും ലക്ഷ്മിയുമാണ്. ഇവർ രുചി പ്രജാപതിയുടെ തീവ്രമായ ആഗ്രഹത്തിന്റെ ഫലമായി. എങ്ങനെ? ദേവൻ ലക്ഷ്മി സമേതനായി എന്നെ വരണം എന്ന തീവ്ര ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് രുചിയുടെ മകനായിട്ട് ജനിച്ചത്. അപ്പോൾ ജനിച്ചത് ഭാര്യയും ഭർത്താവും തന്നെയാണ്. അതുകൊണ്ട് അവർ ജനിച്ചു എന്നുള്ളതുകൊണ്ട് അവിടെ സഹോദര ബന്ധം വരുന്നില്ല. അവർ വളർന്നു കഴിഞ്ഞപ്പോൾ ഒന്നിച്ച് ചേരേണ്ടവരായിരുന്നു, ഒന്നിച്ച് ചേർന്നത് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അവർ വിവാഹിതരായി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിമർശിക്കാൻ വേണ്ടി സഹോദരി സഹോദരന്മാരെ കെട്ടുന്നതല്ലേ നിങ്ങളുടെ ഭാഗവതം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. വിവരമില്ലാത്തതിനെ തള്ളിക്കളഞ്ഞേക്കാന്നേ പറയാനുള്ളൂ. കാരണം ബോധമുണ്ടെങ്കിൽ അല്ലേ കാര്യമുള്ളൂ, പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ബോധമില്ലാത്തവർക്ക് പലതും പറയാം. അങ്ങനെയുള്ളവരെയൊക്കെ അവോയ്ഡ് ചെയ്യുക, പറഞ്ഞ് വിട്ട് കളയുക. വിവരമില്ല എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ അതിനെ തള്ളിക്കളഞ്ഞേക്കുക. അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള വലിയ ബാധ്യതയൊന്നും നമുക്കില്ല എന്ന് മനസ്സിലാക്കുക. കാരണം അവർ പൂർവേ ആയി ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഭാഗവതവും രാമായണവും ഒക്കെ അത്യന്തം രഹസ്യപ്രദമാണ്, ഇത് എല്ലാവർക്കും ഉപദേശിക്കരുത് എന്ന് പറയുന്നത്. ഇത് ഭക്തിയുള്ളവർക്ക് മാത്രം ഉപദേശിക്കേണ്ടതാണ്. ഭക്തിയുടെ ദൃഷ്ടിയിലൂടെ നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥത്തെ വസ്തുതകളെ മനസ്സിലാക്കാൻ കഴിയും. ഭക്തിയുടെ ദൃഷ്ടിയിലൂടെ നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുക്കളെ നോക്കിക്കാണാൻ കഴിയൂ. അല്ലാണ്ട് ഭക്തിയുടേതല്ലാത്ത ദൃഷ്ടിയിലൂടെ നോക്കിയാൽ ഇതിനെ പലതിനെയും മനസ്സിലാക്കാൻ പ്രയാസം അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഭക്തിയുള്ളവർക്ക് മാത്രം കൊടുക്കേണ്ട രഹസ്യമായതാണിത് എന്ന് പറയുന്നത്. ഇതല്ലാത്തവർക്കും പഠിക്കാം. ഞാൻ പറയുന്നത് ഇതെല്ലാവരും പഠിക്കണമെന്ന് തന്നെയാണ്. ഇത് പഠിച്ച് പഠിച്ച് വരുമ്പോൾ ഭക്തി എന്താണെന്ന് മനസ്സിലായി വരികയും ഭക്തിയുടെ ഭാഗത്തിലേക്ക് വരികയും ചെയ്യും. അനുഭവം സാക്ഷി, അനുഭവം കൊണ്ട് പറയുക. ഇത് പഠിച്ച് പഠിച്ച് വരുമ്പോൾ ഇതിനകത്ത് വ്യക്തമായി മനസ്സിലാവും. പഠിച്ച് പഠിച്ച് വന്ന് വിശ്വാസിയായി മാറുകയും വിശ്വാസത്തിലേക്ക് വരികയും ചെയ്താലാണ് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ഇത് പഠിക്കണം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും പഠിക്കണം. യുക്തിവാദികളാണെങ്കിലും ഈശ്വരവിശ്വാസികളല്ലെങ്കിലും മറ്റ് മതസ്ഥരാണെങ്കിലും ഒക്കെ ഈ ഭാഗവതം പഠിക്കണം. ആരിൽ നിന്നും ഒളിച്ചു വയ്ക്കേണ്ടതൊന്നുമല്ല. ഇന്ന് ബുക്ക് സ്റ്റാളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും, അതുകൊണ്ട് ആർക്കും വായിക്കാം. പക്ഷേ ഇത് വായിക്കുമ്പോൾ അതിനെ സമീപിക്കേണ്ട രീതിയിൽ അതിനെ സമീപിക്കണം. മനസ്സിലാക്കേണ്ട രീതിയിൽ അത് മനസ്സിലാക്കി പറയണം. അതല്ലെങ്കിൽ ഭാഗവതത്തിൽ നിങ്ങൾ സഹോദരി സഹോദരന്മാരെ കല്യാണം കഴിച്ചല്ലേ എന്ന് ചോദിക്കുന്നതിന് ഉത്തരമില്ലാതെ വരും. കാരണം അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകും ഇവർ സഹോദരി സഹോദരന്മാരല്ല, രുചി പ്രജാപതിയുടെ തീവ്രമായ ആഗ്രഹത്താൽ ആഹൂതിയുടെ ഗർഭാശയത്തിൽ വന്ന് ജനിച്ചവരാണിവർ. അവർ വളർന്നു വരുമ്പോൾ ഭാര്യയും ഭർത്താവും തന്നെയായിരിക്കും, ഒരു സംശയമില്ല. കാര്യം അതാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുക. അവരിൽ ആ യജ്ഞനും ദക്ഷിണയും തമ്മിൽ ഉള്ള വിവാഹ കാലഘട്ടത്തിൽ ജീവിച്ചതിൽ 12 പുത്രന്മാരുണ്ടായി. ഏക മാതാപിതാക്കന്മാരുടെ പുത്രനും പതിയുമായ ഇവർ ഭാര്യാഭർത്താക്കന്മാരായി എന്നുള്ള ലോകാപവാദം ഈശ്രാംശ സംഭാവന്മാരായ ഇവരെ ആരോപിക്കാൻ അവകാശമില്ല. തേജസ് അധികരിച്ചവരെ ലൗകികരായി ഗ്രഹിച്ചുകൂടാ എന്ന് സമാധാനം. അതിന് ഉത്തരവാദിത്തം ഉള്ളൂ. തേജസ് അധികരിച്ചവർ ലൗകികമായ ജീവിതത്തിലൂടെ കണ്ടുകൂടാ. സാധാരണക്കാർ ഈ വിധം ചെയ്യാതിരിക്കുകയും
ചെയ്യുക എന്നർത്ഥം. അഗ്നിക്ക് അമൃതവും വിഷവും ഒരുപോലെയാണ്. സാധാരണ അങ്ങനെ അവർ 12 പുത്രന്മാർ ഉണ്ടായി, അവർ പുത്രന്മാരെ ജനിപ്പിച്ചു എന്നർത്ഥം. അങ്ങനെ അത് സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? ഈ അഗ്നിക്ക് അമൃതവും വിഷവും ഒരുപോലെയാ. അഗ്നിക്ക് അമൃതവും വിഷവും ഒരുപോലെ എന്നുള്ളത് അഗ്നിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അത് ഒരു സാധാരണ ജനത്തിന് അഗ്നിയെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച് അമൃതം കഴിച്ചാൽ മരിക്കില്ല, അത് അമിതമായാൽ അത് മരിക്കും. അതേപോലെ തന്നെ വിഷം കഴിച്ചാലോ ആ വിഷത്തെ ദഹിപ്പിക്കാനുള്ള ശക്തി സാധാരണ മനുഷ്യർക്കില്ല. അതേപോലെ ദേവന്മാരെ അഗ്നിസമനായി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉത്തരം. ഇനി ഇങ്ങനെ ഇപ്പോൾ ഭഗവാന്റെ അവതാരമായ സ്വയംഭൂവന്റെ അംഗങ്ങളെല്ലാം തികഞ്ഞുവെന്ന് കാണിക്കുന്നു. ഒരു മന്വന്തരം എന്ന് പറഞ്ഞാല് 12 പേരെ എന്ന് പറഞ്ഞല്ലോ, തോഷൻ, പ്രദോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ്പതി, ഇത്മൻ, കവി, പ്രഭു, സുഹനൻ, സുദേവൻ, രോജനൻ, ഇവരാണ് ഈ 12 പേര്. 12 പേരുണ്ടെന്ന് മനസ്സിലാക്കി, പേരൊക്കെ പറ്റുന്നെങ്കിൽ പഠിക്കുക എന്ന് മാത്രം. ഇവരെ കുറിച്ചൊക്കെ ഇനി പറയാൻ വരുന്നുണ്ട്, ഇതിലിങ്ങനെ വരുന്നതാണ് ഇതെല്ലാം, അതുകൊണ്ട് കുറെ കാര്യം മനസ്സിലോ. ഒരു മന്വന്തരം എന്ന് പറയുന്ന കാലത്ത് 6 വിധക്കാരുണ്ടായിരിക്കും. ഒരു മന്വന്തരത്തിന് 6 വിധമുള്ള ആളുകൾ ഉണ്ടായിരിക്കും എന്നാ പറയുക. അതേതാ? മനു ഉണ്ടാകും, ദേവന്മാരുണ്ടാകും, മനുപുത്രന്മാരുണ്ടാകും, ദേവന്മാർക്കൊരു ദേവേന്ദ്രൻ ഉണ്ടാകും, ഋഷി ഉണ്ടാകും, വിഷ്ണുവിന്റെ അംശമായ അവതാരവും ഉണ്ടാകും. ഇത്രയും ചേർന്നതാ ഒരു മന്വന്തരം. ഒരു മന്വന്തരം എന്ന് പറഞ്ഞാല് ഒരു മനു, ഒരു ദേവന്മാര്, മനുപുത്രന്മാര്, ദേവേന്ദ്രന്മാർ, ഋഷി, വിഷ്ണുവിന്റെ അംശമായ അവതാരം, ഇത്രയും ചേരുമ്പോഴേ ഒരു മന്വന്തരമാവും. ഒരു മന്വന്തരത്തിൽ ഒരു അവതാരം, അംശാവതാരം. അങ്ങനെ മന്വന്തര പരിവാരങ്ങളെല്ലാം തികഞ്ഞതിനാൽ സ്വയംഭൂവൻ പരമസന്തുഷ്ടനായി ഭവിച്ചു. ഇവിടെ മന്വന്തരത്തിൽ മനു ഉണ്ടായി, മനുവിന്റെ മക്കളുണ്ടായി, ഇവിടെ യജ്ഞൻ എന്ന ദേവാവതാരവും ഉണ്ടായി, ഋഷികളുണ്ട്. ഇങ്ങനെ എല്ലാം തികഞ്ഞതുകൊണ്ട് മനു സ്വയംഭൂവൻ പരമസന്തുഷ്ടനായിട്ട് ഭവിച്ചു. ആ മനു മന്വന്തരത്തിൽ ആ മനു വളരെ സന്തുഷ്ടനായിട്ട് തീർന്നു. ഹേ വത്സ, ദേവഹൂതി എന്ന പുത്രിയെ മനു കർദമന് നൽകി. ദേവഹൂതിയെ കർദമന് നൽകി. ദേവഹൂതിയുടെ വിശദമായ കഥകൾ നമ്മൾ നേരത്തെ കണ്ടതാണ്, കപിലോപദേശം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ദേവഹൂതിയെ ദേവഹൂതി എന്ന പുത്രിയെ മനു കർദമന് നൽകി. അവരെ സംബന്ധിച്ച് ചരിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു. ദേവഹൂതിയുടെ കന്യകയുടെ വംശം ഇനി പറയാൻ പോവുകയാണ്. ദേവഹൂതിയുടെ കന്യകമാരുടെ വംശത്തെ കുറിച്ച് പറയുകയാണ്. ഭഗവാനായ മനു പ്രസൂതി എന്ന പുത്രിയെ ബ്രഹ്മപുത്രനായ ദക്ഷന് നൽകി. അവരിൽ നിന്ന് ഉത്ഭവിച്ച സൃഷ്ടിവർഗം 3 ലോകത്തിലും വ്യാപിച്ചു. അധികം പ്രസവിക്കുന്നതിനുള്ള യോഗ്യതയുണ്ടായതുകൊണ്ട് പ്രസൂതി എന്ന് പേരിട്ടു. ആഹുതി, ദേവഹൂതി, പ്രസൂതി, മനുവിന്റെ ശതരൂപയുടെ 3 മക്കള്, ആഹുതി, ദേവഹൂതി, പ്രസൂതി. ഇതിൽ പ്രസൂതി എന്ന് പേര് വരാൻ കാരണം അവൾ കൂടുതൽ പ്രസവിക്കാൻ കഴിവുള്ളവളായതുകൊണ്ടാണ്, കൂടുതൽ പ്രജകളെ സൃഷ്ടിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഇതിന് പ്രസൂതി എന്ന പേര് വന്നത്. ആ പ്രസൂതിയെ ദക്ഷനാണ് വിവാഹം കഴിച്ചത്. ബ്രഹ്മപുത്രനായ ദക്ഷനാണ് പ്രസൂതിയെ വിവാഹം കഴിച്ചത്. ദക്ഷൻ, പ്രസൂതി. അവരിൽ നിന്ന് ഉത്ഭവിച്ച സൃഷ്ടിവർഗം 3 ലോകത്തിലും വ്യാപിച്ചു. ഈ ദക്ഷൻ പ്രസൂതിയിലുണ്ടായ സൃഷ്ടിവർഗം ത്രിലോകത്തിലും വ്യാപിച്ചു.
ഇനി ഇപ്പോൾ കർദമന്റെ പുത്രിമാരിൽ നിന്നുണ്ട പുത്രന്മാരിൽ നിന്നുണ്ടായ സന്താനങ്ങളുടെ പരമ്പരഗതിയെയാണ് ഇനി പറയുന്നത്. കല, അനസൂയ, ശ്രദ്ധ, ഹവിർഭു, ഗതി, ക്രിയ, ഖ്യാതി, അരുന്ധതി, ശാന്തി, ഈ ഒമ്പത് പേരാണ് കർദമന്റെ പുത്രിമാർ. ഈ ഒമ്പത് പേരെയും ബ്രഹ്മപുത്രന്മാരായ മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വശിഷ്ഠൻ, അഥർവാവ് എന്നീ ഒമ്പത് ബ്രഹ്മർഷികൾക്ക് ക്രമത്തിൽ കൊടുത്തു. അഥർവാവ് വേദമറിയുന്ന ഒരു മുനിയാകുന്നു, അതുകൊണ്ട് ഒമ്പത് പേരും ബ്രഹ്മർഷികളായി. ധർമ്മം ഉറപ്പിക്കുന്ന ഇതിൽ എട്ട് പേര് ബ്രഹ്മപുത്രരും ഒരാൾ വേദമറിയുന്ന മുനിയുമാണ്. അങ്ങനെ ഒമ്പത് ബ്രഹ്മർഷികളാണ്. അതുകൊണ്ടാണ് വേദമറിയുന്നതുകൊണ്ടാണ് അഥർവാവ് ബ്രഹ്മർഷിയായത്. ധർമ്മം ഉറപ്പിക്കുന്ന സന്താനങ്ങൾ ഇവരിൽ നിന്നുണ്ടായിട്ടുള്ളത് കൊണ്ട് ഇവരുടെ വംശം ഇവിടെ വിസ്തരിച്ച് പറയാൻ പോകുന്നത്. ഈ കർദമ മക്കളും ദേവഗൂതിയുടെ മക്കളും അതേപോലെ ഈ ബ്രഹ്മപുത്രന്മാരുമായ ആ ഒരു വംശ പരമ്പരയാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ പറയുന്നത് ഏറ്റവും മൂത്ത ആളായ മരീചിയുടെ കുടുംബത്തെ കുറിച്ചാണ്. കർദമ പ്രജാപതിയുടെ ജ്യേഷ്ഠപുത്രിയും മരീചിയുടെ ധർമ്മപത്നിയുമായ കല കശ്യപിനെയും പൂർണിമാവിനെയും പ്രസവിച്ചു. അവരുടെ വംശപരമ്പരയാൽ രോഗം സമ്പൂർണമായി. കർദമ പ്രജാപതിയുടെ ജ്യേഷ്ഠപുത്രിയാണ് പുത്രിയും മരീചിയുടെ ധർമ്മപത്നിയുമായ കല. കർദമ പ്രജാപതിയുടെ മൂത്ത പുത്രിയാണ് പുത്രിയും പുത്രിയുടെ പേര് കല എന്നാണ്. ഈ കലയിലും മരീചിയിലും ഉണ്ടായ ആദ്യം നമ്മൾ കണ്ടില്ലേ ആ കല എന്ന് പറഞ്ഞ ആ കലയും മരീചിയും തമ്മിലാണ് വിവാഹം നടന്നത്. ആ കലയിലും മരീചിയിലും ഉണ്ടായ ആ ധർമ്മ കല കശ്യപനെയും പൂർണ്ണമാവിനെയും പൂർണിമാവിനെയും പ്രസവിച്ചു. അവരുടെ രണ്ട് മക്കളാണ് കശ്യപനും പൂർണിമാവും. മരീചിയുടെയും കലയുടെയും മക്കളാണ് കശ്യപനും പൂർണിമാവും. അവരുടെ വംശപരമ്പര ലോകം സമ്പൂർണമായി. കശ്യപന്റെ വംശപരമ്പര ലോകം സമ്പൂർണമായി. കശ്യപന്റെ വംശം ദേവദാനവന്മാരാൽ ധർമ്മത്തിനും അധർമ്മത്തിനും കാരണമായി. കശ്യപന്റെ വംശത്തിൽ ദേവന്മാരും ദാനവന്മാരും ഉണ്ടായി. അതുകൊണ്ട് ഇവിടെ ധർമ്മവും അധർമ്മവും ഉണ്ടായി. കശ്യപനിൽ നിന്നാണ് ദേവദാനവന്മാരുണ്ട ദാനവന്മാർ വരുന്നത്. അതുകൊണ്ടാണ് ധർമ്മവും അധർമ്മവും ഉണ്ടാകുന്നത്. കേവല ധർമ്മത്തെ മാത്രം പ്രസ്താവിക്കുന്ന ഈ ഘട്ടത്തില് അധർമ്മത്തെ കുറിച്ച് പറയാൻ ഇപ്പൊ പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് പിന്നീട് മറ്റൊരു അധ്യായത്തിൽ കാണാം. ഇവിടെ പൂർണിമാവിൽ നിന്നുണ്ടായ വംശത്തെയാണ് പറയുന്നത്. അത് ശുദ്ധമായ വംശമാണ്. കശ്യപന്റെ വംശം മാത്രമല്ല പൂർണിമാവിന്റെ വംശം ശുദ്ധമാണ്. അതുകൊണ്ട് പറയുന്നു പൂർണിമാവിന് വിരജൻ, വിശക, വിശ്വകൻ എന്ന രണ്ട് പുത്രന്മാരും ദേവകുല്യ എന്നൊരു പുത്രിയുമുണ്ടായി. വിരജൻ, വിശകൻ എന്ന രണ്ട് പുത്രന്മാരും ദേവകുല്യ എന്ന ഒരു പുത്രിയുമുണ്ടായി. ശ്രീകരയുടെ പാദക്ഷാളനത്തിൽ നിന്നുണ്ടായ ഗംഗാ നദിയുടെ അംശമാണവർ. ശ്രീഹരിയുടെ പാദക്ഷാളനത്തിൽ നിന്ന് പാദം നഖം മുട്ടിയപ്പോൾ ഉണ്ടായതാണല്ലോ ഗംഗാനദി. ആ ഗംഗാനദിയുടെ അംശയാണ് ഈ ദേവകുല്യ എന്ന് പറയുന്ന മകൾ. അത്രിയുടെ പത്നിയായ അനസൂയയിൽ ഇനി അടുത്ത അത്രി മഹർഷി, അതും ദേവഹൂതിയുടെ മകനാണ്, കർജമ പ്രതാപതിയുടെ മകനാണ്. ആ അത്രിയുടെ പത്നിയായ അനസൂയയിൽ നിന്ന് മൂന്ന് പുത്രന്മാരുണ്ടായി. അത്രിക്കും അനസൂയയ്ക്കും, അത്രിക്കും അനസൂയയ്ക്കും മൂന്ന് പുത്രന്മാരുണ്ടായി. ശ്രീഹരി, പരമശിവൻ, ബ്രഹ്മാവ് ഇവരുടെ അംശസംഭവന്മാരാകുന്ന ദത്തൻ, ദുർവാസാവ്, സോമൻ എന്നിവരാണ് ഇവര്. ശ്രീഹരിയുടെ ദത്തൻ, പരമശിവന്റെ ദുർവാസാവ്, ബ്രഹ്മാവിന്റെ സോമൻ എന്ന് പറഞ്ഞാൽ ശ്രീഹരിയുടെ സ്വഭാവമുള്ള ദത്തൻ,
പരമശിവന്റെ സ്വഭാവമുള്ള ദുർവാസാവ്, ബ്രഹ്മാവിന്റെ സ്വഭാവമുള്ള സോമൻ, ഈ മൂന്ന് പേരുണ്ടായി. ആരില്? അത്രിയിലും അനസൂയയിലും. അത്രിയിലും അനസൂയയിലും. ഹേ ഗുരു, സൃഷ്ടി വിദുരർ ചോദിക്ക ഇതിങ്ങനെ പറഞ്ഞപ്പോ വിദുരര് മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്. മൈത്രേയ മഹർഷി വിദുരരോടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദുരര് ചോദിക്കുകയാണ് മൈത്രേയ മഹർഷിയോട്, ഹേ ഗുരു, സൃഷ്ടി സ്ഥിതി സംഹാരകർത്താക്കന്മാരും ദേവന്മാരിൽ ശ്രേഷ്ഠരുമായ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർ മൂന്ന് പേരും അത്രിയുടെ പുത്രന്മാരായി ജനിച്ചതിൽ എന്തോ മഹത്തായ ആവശ്യമുണ്ടായിരിക്കുമല്ലോ, അതെന്നോട് അരുൾ ചെയ്യണം. അത്രിയുടെ പുത്രന്മാരായി ത്രിമൂർത്തികൾ ജനിച്ചതുകൊണ്ട്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ജനിച്ചതുകൊണ്ട് പ്രത്യേകമായി എന്തെങ്കിലും കാര്യമുണ്ടാകാതിരിക്കില്ല എന്ന് വിദുരർക്ക് മനസ്സിലായി. അതുകൊണ്ട് അത് വിശദമായിട്ട് പറയണമെന്ന് വിദുര മൈത്രേയനോട് പറയുകയാണ്. അത് ഇനി പതിനേഴാമത്തെ ശ്ലോകം നോക്കാം. പതിനേഴാമത്തെ ശ്ലോകത്തിൽ വിദുര അതിന് മറുപടി ആയിട്ട് പറയുകയാണ്, വേദജ്ഞന്മാരിൽ വച്ച് ഉത്തമനും സ്വപുത്രനുമായ അത്രിയെ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന സൃഷ്ടിയിൽ ഏർപ്പെടണമെന്ന് ബ്രഹ്മാവ് പ്രേരിപ്പിച്ചു. മിടുക്കനായ അത്രി എല്ലാ കാര്യങ്ങളിലും വേദജ്ഞന്മാരിൽ വച്ച് ഉത്തമനായ അത്രിയെ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടണമെന്ന് ബ്രഹ്മദേവൻ പ്രേരിപ്പിച്ചു. സത്സന്താനങ്ങളെ ജനിപ്പിക്കുവാൻ തപസ്സുകൊണ്ടല്ലാതെ സാധിക്കയില്ലെന്നറിഞ്ഞ അത്രി പത്നീ സമേതനായിട്ട് ഋക്ഷമെന്ന് പേരായ കുലപർവ്വതത്തിൽ ചെന്ന് തപസ് ആരംഭിച്ചു. ഋക്ഷമെന്ന് പേരായ പർവ്വതത്തില് അത്രി മഹർഷി തപസ് ആരംഭിച്ചു. എന്തിനാണ് അത്രി മഹർഷി അവസാനിപ്പിച്ചത്? ബ്രഹ്മാവിന്റെ ആഗ്രഹം അത്രി മഹർഷി പ്രജാവർദ്ധനം നടത്തണമെന്നായിരുന്നു. നല്ല പ്രജകൾ ഉണ്ടാകണമെങ്കിൽ തപസ് തന്നെയേ മാർഗമുള്ളൂ, ഭഗവത് പ്രസാദം തന്നെയേ മാർഗമുള്ളൂ എന്നറിഞ്ഞ അത്രി മഹർഷി ഋക്ഷമെന്ന് പേരായ പർവ്വതത്തിന്റെ മുകളിൽ പോയിരുന്ന് തപസ് ആരംഭിച്ചു. ഈശ്വര ഭക്തിയും നിഷ്ഠയുമില്ലാതെ മൃഗീയ വ്യാപാരം നടത്തുന്നത് കൊണ്ടുണ്ടാകുന്ന സന്താനങ്ങൾ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ മതിയായിരിക്കയില്ലെന്ന് ഈ മഹാന്മാർ അവരുടെ ധർമ്മനിഷ്ഠത്താൽ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. നമ്മൾ അറിയേണ്ടതാണ്, ധർമ്മനിഷ്ഠയോടെയും ഈശ്വരഭക്തിയോടെയും ഉള്ളവർക്കുണ്ടാകുന്ന മക്കളല്ലെങ്കിൽ അത് ലോകനാശത്തിന് കാരണമാകുന്നു. ഇന്ന് കലിയുഗത്തിലെ ഈശ്വരനിഷ്ഠയും ഭക്തിയും ഒക്കെ കുറവായി വന്നതിൻ്റെ ഫലമായി അങ്ങനെയുള്ളവരിൽ ഉണ്ടാകുന്ന സന്താനങ്ങളാണ് ഇന്ന് പലപ്പോഴും ലോകനാശത്തിന് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. അക്രമത്തിനും അടിപിടിക്കും പരസ്പര ഉപദ്രവത്തിനും വെട്ടിനും കൊലയ്ക്കും ഒക്കെ നടക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആളുകളിൽ നിന്നുണ്ടാകുന്ന പുത്രന്മാരാണ് എന്ന് ഉള്ളതുകൊണ്ട് അത്രി മഹർഷി തപസ്സിനായിട്ട് പോയി. നിഷ്ഠയോടുകൂടി ഭക്തിയോടുകൂടി ഉള്ളവരിൽ പുത്രന്മാർ ഉണ്ടാകണം, അങ്ങനെയുള്ളവർ നല്ല പുത്രന്മാരുണ്ടാകുമെന്ന് അറിഞ്ഞ അത്രി മഹർഷി തപസ്സിനായിട്ട് പോയി. തപസ്സിനായി തിരഞ്ഞെടുത്തതായ സ്ഥലത്തിന്റെ യോഗ്യത നോക്കുക. സ്ഥല കാലാവസ്ഥകളെ അനുസരിച്ച് മനോവ്യാപാരം, നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളെ അനുസരിച്ചായിരിക്കും നമ്മുടെ മനോവ്യാപാരം. നമ്മൾ നല്ല സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നല്ല മനോവ്യാപാരം ഉണ്ടാകും. നമ്മൾ നിലനിൽക്കുന്ന സ്ഥലം മോശമാണെങ്കിൽ നമ്മുടെ മനോവ്യാപാരവും മോശമായിരിക്കും. അതുകൊണ്ടാണ് കൂട്ടുകെട്ടുകൾ മോശമായാൽ നമ്മളും മോശമാവും. എത്ര നല്ല മനുഷ്യനും ചീത്തയായ കൂട്ടുകെട്ടിൽ ചെന്ന് വീണാൽ അതിൽ നിന്ന് മോചനം നേടി വരാൻ അല്പം പ്രയാസമാണ്. അതേപോലെ ഒരു നല്ല മനുഷ്യൻ, ഒരു ചീത്ത മനുഷ്യൻ വളരെ നല്ലവരുടെ കൂട്ടുകെട്ടിൽ ചെന്ന് വീണാലും ഒരു പരിധി വരെ അവൻ നന്നായി വരാനും സാധ്യതയുണ്ട്. മനസ്സിന്റെ ഏകാഗ്രതയാണ് കാര്യം സാധിപ്പാൻ അത്യാവശ്യമെന്ന് ആയിരിക്കുന്നത്. മനസ്സ് സ്വതേ ചലിക്കുന്നതാണ്. അതിനെ ഏകാഗ്രപ്പെടുത്തുവാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന് ശ്രവണാദി വ്യാപാരങ്ങൾ, മറ്റൊന്ന് പ്രാണായാമം. മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ ഒരു കാര്യമുള്ളത് ശ്രവണാദി. ഇതേപോലെ നല്ല നല്ല കാര്യങ്ങളെ കേട്ട് അതിലേക്ക് തന്നെ ഭഗവാൻ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുക. അല്ലെങ്കിൽ പ്രാണായാമം ചെയ്ത് പ്രാണായാമാദികളിലൂടെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുക. ശ്രവണാദികൾ സുഖസാധ്യങ്ങളാണെങ്കിലും
ബഹുകാലം കൊണ്ടേ അതിൻ്റെ ഫലം വരികയുള്ളൂ. ശ്രവണാദികൾക്ക് ചിലപ്പോൾ ജന്മാന്തരം എടുക്കേണ്ടി വരും, പെട്ടെന്നാവില്ല. എന്നാൽ അഷ്ടാംഗ യോഗപ്രധാനമായ പ്രാണായാമാദികൾ അങ്ങനെയല്ല, അക്ഷണ സാധനങ്ങളാണ്, പെട്ടെന്ന് ഫലം നൽകുന്നവയാണ്. കഠിനമായ പ്രയത്നം പെട്ടെന്ന് ഫലം നൽകും. ശ്രവണാദികൾക്ക് കഠിനമായ പ്രയത്നമില്ല, ശാന്തമാണ്, അപ്പോൾ ഫലവും ജന്മാന്തരമായിട്ടേ കിട്ടും. അതുകൊണ്ട് അത്രേ ആ മാർഗത്തെ അംഗീകരിച്ചു. ഏത്? അഷ്ടാംഗ യോഗത്തെ അംഗീകരിച്ചു, പെട്ടെന്ന് ഫലം കിട്ടുന്നതിന് വേണ്ടി. മനസ്സിനെ ആഹ്ലാദിപ്പാൻ ഉപകരിക്കുന്ന സാമഗ്രികളെല്ലാം ഈ പരിവിതസരങ്ങളിൽ സിദ്ധങ്ങളായിരുന്നു. മനസ്സിന് സന്തോഷമുണ്ടാകുന്ന, ശാന്തി ഉണ്ടാക്കുന്ന, സമാധാനമുണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം ഈ പർവ്വതത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പഞ്ചേന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് സമൃദ്ധമായ പരിശുദ്ധങ്ങളായിരുന്നു നാല് ഭാഗത്തുമുള്ള സാധനങ്ങൾ. പ്ലാച്ചി, അശോകം മുതലായ പുഷ്പങ്ങൾ പുഷ്പപ്രധാനങ്ങളായ വൃക്ഷങ്ങൾ പൂങ്കൊത്തുകളാൽ രമണീയമായിരുന്നു. ഈശ്വരാരാധനയ്ക്ക് ഉപകരിക്കുന്ന ആ പുഷ്പങ്ങൾ രൂപത്താലും നേത്രത്തെയും സൗരഭത്താൽ നാസികയും ആനന്ദിപ്പിക്കാൻ സമർത്ഥമായിരുന്ന പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു. വൃക്ഷപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ചിരുന്ന നിർവിദ്യാനദിയുടെ പ്രവാഹ നിമിത്തം ഉണ്ടാകുന്ന ശ്രവ്യമായ നാദം നാല് ഭാഗത്ത് മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് ശ്രവണ മനോഹരമായിരുന്നു. ഇപ്രകാരം അതേപോലെ അത് കുളിക്കുന്നതിനും കുടിക്കുന്നതിനുമൊക്കെ സ്നാനപരാദികൾ ചെയ്യുന്നതിനുള്ള ശുദ്ധ നദിയായിരുന്നു അതിൽ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് പരിശുദ്ധമായ സ്ഥലത്താണ് തപസ്സനുഷ്ഠിച്ചത്. ഇപ്രകാരമുള്ള രമ്യ സ്ഥാനത്തിൽ പ്രാണായാമത്താൽ മനസ്സിൻ്റെ ചാഞ്ചല്യം എന്ന ദോഷത്തെ നിരോധിക്കാൻ പരിശ്രമിച്ചു. മദം പൊട്ടിച്ചൂടുന്ന ആനയെ പന്തിയിലിട്ടടയ്ക്കുന്ന മാതിരി അലയുന്ന മനസ്സിനെ അടക്കുവാൻ പ്രാണായാമം സത്യഫലപ്രദമായ ഉപായമാകുന്നു. മനസ്സടങ്ങുമ്പോൾ ശരീരാഭിമാനം തന്നെ കുറഞ്ഞു വരും. മനസ്സിങ്ങനെ പാഞ്ഞു നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലതിൻ്റെയും പുറകെ ഓടുന്നത്. ഒരു ജീവിതത്തിൽ പ്രയോജനമില്ലാത്ത പലതിൻ്റെയും പുറകെ ഓടുന്നത് മനസ്സിങ്ങനെ അലഞ്ഞു നടക്കുന്നത് കൊണ്ടാണ്. ആ മനസ്സിനെ ഏകാഗ്രമാക്കി കഴിയുമ്പോൾ ഓട്ടം അവസാനിക്കും. കാരണം അങ്ങനെ ഓടിയിട്ട് പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഓട്ടം അവസാനിക്കും. അങ്ങനെ ഉപദ്രവം ശരീരത്തെ ബാധിക്കുകയില്ല, അവയെ സഹിപ്പാനുള്ള ശക്തി. അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ ശീതം, ചൂട്, തണുപ്പ് തുടങ്ങിയ ഭാഗങ്ങളൊന്നും ശരീരത്തെ ബാധിക്കാതെ, എത്ര തണുപ്പുണ്ടെങ്കിലും ശരീരത്തെ ബാധിക്കില്ല, എത്ര ചൂടുണ്ടെങ്കിലും ശരീരത്തെ ബാധിക്കില്ല. ഇങ്ങനെ 100 വർഷക്കാലം ഒറ്റക്കാലുകൊണ്ട് ഭൂമിയെ സ്പർശിച്ച് തപസ് ചെയ്തു. ആ ശരീരം പ്രാരാബ്ധത്താൽ നിലനിൽക്കുന്നതാണെന്നുള്ള ബോധത്താൽ വായു മാത്രമായിരുന്നു ഭക്ഷണം. വായു മാത്രം ശ്വസിച്ചുകൊണ്ടാണ് തപസ് ചെയ്തത്. ഇങ്ങനെ 100 വർഷക്കാലം തപസ് ചെയ്തു. സർവലോകങ്ങളുടെ നാഥനായിരിക്കുന്ന ഈശ്വര നവടത്തോട് തന്നെ സാദൃശ്യ ഗുണവാനായ സന്താനത്തെ തനിക്ക് നൽകണമെന്ന് തപസ്സിൽ ആഗ്രഹിച്ചത്, അത്രി മഹർഷി ആഗ്രഹിച്ചത് ഭഗവാന് സദൃശനായ പുത്രനെ കിട്ടണമെന്നാണ്. ഭഗവാന് സദൃശനായ ഗുണവും രൂപവുമുള്ള പുത്രനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു സങ്കല്പം. ഈ സങ്കല്പത്തോടെ സർവേശ്വരനെ പ്രാപിച്ചു. 100 വത്സരം പ്രാണായാമത്തോടുകൂടെ തപസ് ചെയ്തതിനാൽ മുനിയുടെ അന്തർഭാഗത്തുള്ള അഗ്നി ജ്വലിച്ച് മൂർധാവിൽ കൂടി പുറമേ വ്യാപിച്ചു. ആ തപസ്സിന്റെ ശക്തി കൊണ്ട് ശരീരാന്തർഭാഗത്തുണ്ടാകുന്ന അഗ്നി ജ്വലിച്ച് നിറകൽ കൂടെ പുറത്തേക്ക് വമിച്ചു. അതിനാൽ 3 ലോകവും സന്താപം ജനിച്ചിരിക്കുന്നതിനാൽ ജഗദീശ്വരനായ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ എന്നീ 3 പേരും അറിഞ്ഞു. 3 ലോകത്തും ഇതിന്റെ ചൂട്, തപം, താപം കൊണ്ട് തപിക്കാൻ തുടങ്ങിയപ്പോ 3 പേരും അതറിഞ്ഞു. അപ്പോൾ അപ്സരസുകൾ, മുനിമാർ, ഗന്ധരന്മാർ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ഉരുകങ്ങൾ ഇവരെയാൽ കീർത്തിക്കപ്പെടുന്ന യശസ്സോടുകൂടിയായ മുനിയുടെ ആശ്രമത്തിൽ വന്നു. എല്ലാവരും കീർത്തിക്കുന്ന ആ മുനിയുടെ ആശ്രമത്തിലേക്ക് വിഷ്ണുവും ബ്രഹ്മാവും ശിവനും വന്നു. അവർ 3 ലോകങ്ങളിലും ഈ താപം, ഈ ഋഷിയുടെ ചൂടിൻ്റെ താപമേറ്റപ്പോൾ ഈ 3 പേരും
ഋഷിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ആ മൂന്ന് പേരും ഋഷിയുടെ അടുത്തേക്ക് വന്നു എന്ന ഭാഗത്ത് നമുക്ക് നിൽക്കാം. 22 ശ്ലോകമാണ് നമ്മൾ 22 വരെയുള്ള ശ്ലോകമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം ഒന്നാമത്തെ അധ്യായം 22 വരെയുള്ള ശ്ലോകമാണ് നമ്മൾ കണ്ടത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.